കൂത്തുപറമ്പ് പാച്ചപ്പൊയ്കയിൽ ഉണ്ടായ ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടം. മരം കടപുഴകി വീണ് കെ വി മോഹനന്റെ വീട് ഭാഗികമായി തകർന്നു. നവഭാരത് വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആസ്പെറ്റോസ് മേൽക്കൂര കാറ്റിൽ പറന്ന് സമീപത്ത് പതിച്ചു. ഞായറാഴ്ച പുലർച്ചെയാണ് പാച്ചപ്പൊയ്കയിലെ പൊയ്കയിലും ചാത്തൻമുക്കിലും ചുഴലിക്കാറ്റ് വീശിയത്. കെ വി മോഹനന്റെ അനശ്വര നിവാസിന് മുകളിൽ മരം വീണ് റൂഫിംഗ് ഷീറ്റ് പൂർണ്ണമായും തകർന്നു. വീട്ടുമതിലിനും കേടുപാട് സംഭവിച്ചു. 1.5 ലക്ഷത്തിന്റെ നഷ്ടം കണക്കാക്കുന്നതായി മോഹനൻ പറഞ്ഞു. പിന്നെ രാത്രി ഒരു 12:20 കഴിഞ്ഞാണ്. ആ സമയത്തൊരു കാറ്റ് ഇതായി മഴയൊന്നും ഉണ്ടായിരുന്നില്ല. മഴ ചെറിയൊരു ചാറില് ശക്തിയായൊരു കാറ്റ് വാതിൽ തുറന്ന് നോക്കുമ്പോഴത്തേനെ എല്ലാം ഈ പരുവത്തിലായി. അപകടം എന്ന് വെച്ചാൽ ഈ മാവ് പൊരിഞ്ഞിട്ട് കാറ്റിന് പിന്നെ ഷീറ്റെല്ലാം ഒരു വശത്തേക്ക് ചെരിഞ്ഞ് മാവ് പൊരിഞ്ഞ് വീടിൻ്റെ മുകളിലേക്ക് വീട് ഷീറ്റ് കംപ്ലീറ്റ് പോയിന്. ഒരു 1.5 ലക്ഷം റുപ്യൻ്റെ നവഭാരത് വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ മേൽക്കൂരയുടെ ഷീറ്റ് പറന്ന് മരത്തിൽ തങ്ങിയ സ്ഥിതിയിലാണ്. വൈദ്യുത തൂണിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. പ്രദേശത്തുള്ള കെ പി രാജന്റെ വീട്ടിലെ നിരവധി മരങ്ങളും കടപുഴകി വീണിട്ടുണ്ടെന്ന് വാർഡ് കൺവീനർ രൂപേഷ് പറഞ്ഞു. വേങ്ങാട് പഞ്ചായത്തിലെ പച്ചപ്പയ്ക വാർഡിൽപ്പെട്ട പൊയ്കയിൽ മേഖലയിലും ചാത്തമുക്ക് മേഖലയിലും ചുഴലിക്കാറ്റ് രൂപപ്പെടുകയും വലിയ നാശനഷ്ടം ഈ പ്രദേശത്ത് ഉണ്ടാവുകയും ചെയ്തത്. പൊയ്കയിൽ മേഖലയിലെ അനശ്വരനിലത്തിൽ കെ വി മോഹൻ്റെ വീടിൻ്റെ മേൽക്കൂര മാവ് വീണ് തകരുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ചാത്തമുക്കിലെ നവഭാരത് വനശാലയുടെ മേൽക്കൂര ഇതേ സമയത്ത് തന്നെ നിലംപൊത്തുകയാണ് ചെയ്തത്. പരിസരങ്ങളിലെല്ലാം ജാതി മരങ്ങളും മറ്റു മരങ്ങളെല്ലാം കടപുഴകി വീഴുകയാണ് ചെയ്തിട്ടുള്ളത്. വലിയ നാശനഷ്ടമാണ് ഈ പ്രദേശങ്ങളിലുണ്ടായത്. ഈ വിവരങ്ങളെല്ലാം വേങ്ങാട് പഞ്ചായത്ത് അധികൃതരെയും വില്ലേജ് ഓഫീസർ അധികൃതരെയും അറിയിക്കുകയും അവർ വില്ലേജ് ഓഫീസറും വേങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറെല്ലാം സ്ഥലത്തെത്തി നാശനഷ്ടം നേരിക്കാണുകയും ചെയ്തിട്ടുണ്ട്. വേങ്ങാട് പഞ്ചായത്ത് അധികൃതരും വില്ലേജ് ഓഫീസറും സ്ഥലം സന്ദർശിച്ചു. ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.